നമസ്കാരം, ഭാരതത്തിലേക്ക് സ്വാഗതം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കെ വി തോമസിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞു നടന്നിട്ട് എതിരാളിക്കായി പ്രവർത്തിച്ചാൽ ജനം അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കെ വി തോമസിന്റെ നിലപാട് മാറ്റം എൽ ഡി എഫിന് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തൃക്കാക്കരയിലെ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമെന്ന് കെ വി തോമസ് വ്യക്തമാക്കിയത്. എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കും, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെങ്കിൽ പുറത്താക്കട്ടെ, താൻ എന്നും കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തന്നെ യു ഡി എഫ് വിളിച്ചിട്ടില്ലെന്ന് കെ വി തോമസിന്റെ ആരോപണത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. പ്രത്യേകം ക്ഷണിക്കാൻ അവിടെ ആരുടെയും കല്യാണമൊന്നും നടക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. തൃക്കാക്കരയിൽ പ്രചരണത്തിന് യു ഡി എഫ് വിളിച്ചിട്ടില്ല, നേതൃത്വം ഒരു കാര്യവും തന്നോട് പറയുന്നില്ലെന്നുമാണ് കെ വി തോമസ് പറഞ്ഞിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞ കെ വി തോമസിന് പാർട്ടി പ്രവർത്തകരുടെ മനസ്സുകളിൽ ഇനി ഇടമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരുന്നു. മെയ് 31-നാണ് തെരഞ്ഞെടുപ്പ്. ഇന്നലെ പത്രിക നൽകാനുള്ള തീയതിയും അവസാനിച്ചു. മെയ് 16-നാണ് പത്രിക പിൻവലിക്കാൻ അനുവദിക്കുക. ജൂൺ 3-നാണ് വോട്ടെണ്ണൽ.